നമസ്കാരം കേരളത്തിൻ്റെ മൊത്തം ജനസംഖ്യയിൽ ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനം യുവാക്കളാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ അനുസരിച്ച് മുപ്പത്തിയെട്ട് ലക്ഷം യുവാക്കളാണ് കേരളത്തിൽ തൊഴിൽ രഹിതരായിട്ടുള്ളത് ഇവർക്കെല്ലാം സർക്കാർ ജോലി നൽകുകയോ മറ്റു നാടുകളിൽ ജോലി തേടി നാട് ഒന്നും പ്രായോഗിക പരിഹാരമല്ല ഇപ്പോൾ തന്നെ നാൽപ്പത് ലക്ഷം മലയാളികളാണ് കേരളത്തിന് പുറത്ത് തൊഴിൽ ചെയ്യുന്നത് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ തൊഴിൽ മാർഗങ്ങൾ കൂടുതൽ കേരളത്തിൽ തന്നെ ഉണ്ടാവണം അതിന് കൂടുതൽ വ്യവസായങ്ങൾ ഉണ്ടാവണം വ്യവസായങ്ങൾ മുഴുവൻ സർക്കാർ കൊണ്ടുവരിക സാധ്യവുമല്ല ചുരുക്കത്തിൽ സ്വകാര്യ സംരംഭകർ വേണം നിക്ഷേപം വേണം അവർക്ക് അവരുടെ പണം മുടക്കി വ്യവസായം തുടങ്ങിയാൽ സുരക്ഷിതത്വം വേണം സ്വത്തിനും ജീവനും സംരക്ഷണം വേണം പരമാവധി തൊഴിൽ ദിനങ്ങളും ഉൽപ്പാദനവും വേണം കഴിഞ്ഞ രണ്ട് ദിവസമായി സമരമാർഗങ്ങൾ വഴി തടയാതെയും വാഹനം തടയാതെയും കടബലമായി അടപ്പിക്കാതെയും വ്യവസായ സ്ഥാപനങ്ങൾ സ്തംഭിപ്പിക്കാതെയും നടത്തിക്കൂടെ എന്ന് പലരും ചോദിച്ചിരുന്നു അത് ചോദിച്ചവരെ എല്ലാം സമരവിരുദ്ധരും തൊഴിലാളി വിരുദ്ധരും ആക്കുകയും ഇതുകൊണ്ടൊന്നും സമരവീര്യം കിടത്താൻ പറ്റില്ലെന്നും ഇനിയും കൂടുതൽ ശക്തമായ ഹർത്താലുകളോ ബന്ധുകളോ വേണ്ടി വരുമെന്നും അലറ ചിലറ അക്രമങ്ങൾ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുമെന്നുമൊക്കെ പല നേതാക്കളും ചാനലിൽ വന്ന് പറയുകയുമുണ്ടായി അവിടെയാണ് കേരളം എങ്ങനെ നിക്ഷേപ സൗഹൃദമാക്കാം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത് നാൽപ്പത് ലക്ഷം തൊഴിൽ രഹിതരുടെ പ്രശ്നം ചെറുതായി കാണാൻ ഇനി വരുന്ന ഒരു ഭരണകൂടത്തിനും സാധ്യമല്ല തൊഴിലുണ്ടാവണമെങ്കിൽ നിക്ഷേപം വേണം അതിന് സംരംഭകർ വേണം ഇവിടെ ഇടയ്ക്കിടെ ബന്ധും ഹർത്താലും വഴിതടയിലും കട അടപ്പിക്കലും കല്ലേറും അക്രമൊക്കെ ഉണ്ടാവും അതൊക്കെ സഹിക്കാൻ തയ്യാറുള്ള സംരംഭകർ ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണെങ്കിൽ അവർ മറ്റു സ്ഥലങ്ങൾ തേടിപ്പോകും എന്നതിൽ ഒരു തർക്കവുമില്ല അതിനാൽ സമരമാർഗങ്ങൾ സമാധാനപരവും മറ്റുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞും തൊഴിലെടുക്കാനുള്ള അവകാശവും അവസരവും തടഞ്ഞുകൊണ്ടാവരുത് എന്നതാണ് നിക്ഷേപക സൗഹൃദ സംസ്ഥാനം ആവണമെങ്കിൽ നാം ആദ്യം മനസ്സിൽ വെക്കേണ്ട പാഠം മറ്റൊരാൾക്ക് തൊഴിൽ കൊടുക്കാതെ തൊഴിലെടുക്കാൻ തയ്യാറാവുന്ന തൊഴിലാളിയെ തടയുന്നതും ആക്രമിക്കുന്നതും ഒരു സ സമരമാർഗമേയല്ല അതിൻ്റെ ലക്ഷ്യം എത്ര ന്യായമാണെങ്കിലും അത് നേടാൻ അക്രമമാർഗം തേടുന്നത് ന്യായീകരിക്കാനേ പറ്റില്ല കഴിഞ്ഞ രണ്ട് ദിവസത്തെ പണിമുടക്ക് ആഭാസങ്ങൾ കണ്ടിട്ട് സാഹി കെട്ടിട്ട് ഒരാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു കുറിപ്പാണിത് അദ്ദേഹത്തിൻ്റെ പേര് സോമരാജൻ പണിക്കർ എന്നാണ് നൂറ് ശതമാനവും വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്